In the previous videos, we have talked a lot about IR spectroscopy and various modes of IR spectroscopy and all. Normal modes of vibration is possible for any molecule. And in this particular video, we are going to concentrate on a particular kind of vibrational motion of a molecule called ammonia. Ammonia is a particular vibrational mode we will discuss the energy we will discuss. ഒരു പർട്ടിക്കുലർ തീമിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ ദാറ്റ് പർട്ടിക്കുലർ മോഷൻ ഇസ് ഇൻവേർഷൻ വൈബ്രേഷൻ ഓർ അംബർല ലൈക്ക് മോഡ് ഓഫ് വൈബ്രേഷൻ ഓഫ് അമോണിയ. അമോണിയ മോളിക്യൂൾ നിങ്ങൾക്കറിയാം, ഒരു നൈട്രജൻ, മൂന്ന് ഹൈഡ്രജൻ ഉണ്ട്, ഒരു ലോൺ പെയർ ഉണ്ട്. ലോൺ പെയർ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദിസ് കൈൻഡ് ഓഫ് പർട്ടിക്കുലർ മോഷൻ. അമോണിയ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ, അംബ്രല ലൈക്ക് വൈബ്രേഷൻ ചെയ്യുമ്പോൾ, നിങ്ങൾ അംബ്രല പിടിച്ചുകൊണ്ട് പോകുമ്പോൾ കാറ്റ് വരുമ്പോൾ അറിയാം ആദ്യം ഇങ്ങനെയായിരുന്നു അംബ്രല, ഇങ്ങനെ ഇൻവേർഷൻ നടന്ന് ഒരു ഡയറക്ട്ലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു അലൈൻമെന്റിലേക്ക് വരും. ദാറ്റ് കൈൻഡ് ഓഫ് വൈബ്രേഷൻ ഈസ് ഓൾസോ പോസിബിൾ ഇൻ ദ കേസ് ഓഫ് അമോണിയ. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഹിയർ ഇൻ ദിസ് പർട്ടിക്കുലർ ഫിഗർ, ഇവൻ ദോ ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് വിസിബിൾ, സം വാട്ടർ മാർക്ക് ഈസ് ഓൾസോ ദർ, യു ക്യാൻ സീ വാട്ട് ഹാപ്പൻസ് ടു അമോണിയ മോളിക്യൂൾ ഡ്യൂറിംഗ് ദിസ് കൈൻഡ് ഓഫ് ഇൻവേർഷൻ വൈബ്രേഷൻ. സോ അതൊരു പർട്ടിക്കുലർ 106.7 ഡിഗ്രിയിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അത് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി കമ്മിങ് ടു എ പ്ലാനാർ പൊസിഷൻ ആൻഡ് ദെൻ വിൽ ബി ഇൻവേർട്ടിംഗ്. ആദ്യം എത്തുന്ന പൊസിഷനിൽ നിന്ന് ഇൻവേർട്ട് ചെയ്ത് ഓപ്പോസിറ്റ് പൊസിഷനിലേക്ക് വരുന്നു. സോ ഈ ഒരു കൈൻഡ് ഓഫ് മോഷൻ നടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സോ ഈ പ്ലനാർ കഴിഞ്ഞിട്ട്, പ്ലനാറിന് മുമ്പുള്ളതും പ്ലനാർ മോഷൻ കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് വരുന്നതും രണ്ടും ഐഡൻറ്റിക്കലാണ്, പക്ഷേ ഇൻവേർട്ടഡ് കൈൻഡ് ഓഫ് ഒരു കോൺഫിഗറേഷനാണ് അവിടെ വരുന്നത്. സോ പിരമിഡൽ കോൺഫിഗറേഷൻ തന്നെ, ബട്ട് ഇറ്റ് ഈസ് ഇൻവേർട്ടഡ്. സോ ദിസ് പർട്ടിക്കുലർ കൈൻഡ് ഓഫ് സിസ്റ്റം ഈസ് ഹാവിങ് എ വെരി സിഗ്നിഫിക്കൻസ് ഇൻ വേരിയസ് ടെക്നോളജീസ് ആൻഡ് ഓൾ. സോ നമുക്കറിയാം രണ്ട് മെയിൻ വൈബ്രേഷൻസ് ആണുള്ളത്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, സപ്പോസ് ദിസ് ഇസ് എ പർട്ടിക്കുലർ വൈബ്രേഷൻ മോഡ് ഇൻ വിച്ച് യു ഹാവ് ദി നൈട്രജൻ ലൈക്ക് ദിസ് ആൻഡ് ത്രീ ഹൈഡ്രജൻസ് ലൈക്ക് ദിസ്. ഈ ഒരു പൊസിഷനിരിക്കുന്നു ആൻഡ് പിന്നെ പല എനർജി ലെവൽസ് പോസിബിൾ ആണ്. And here you can have the inverted structure, nitrogen here and the three hydrogens like this. So they are having similar energy because they are having similar configuration, but with energy barrier overcome chidal matrame they can come from this particular configuration to the this particular configuration. So ഒരു പ്ലനാർ സ്ട്രക്ചറാണ് ഇവിടെ ഇടയ്ക്ക് വരുന്നത്. ദാറ്റ് ഇസ് നൈട്രജൻ പ്ലനാർ ആയിട്ടുള്ള ജിയോമെട്രിയിലേക്ക് വരും. അതിനുശേഷമാണ് ഇറ്റ് വിൽ ബി അണ്ടർഗോയിങ് ദി കറസ്പോണ്ടിങ് ഇൻവേർഷൻ. സോ ദി പിരമിഡൽ സ്ട്രക്ചേഴ്സ് വിൽ ബി ഹാവിങ് ലോവർ എനർജീസ് ആൻഡ് ദി കറസ്പോണ്ടിങ് പ്ലനാർ സ്ട്രക്ചർ വിൽ ബി ഓഫറിങ് എ ഹയർ പൊട്ടൻഷ്യൽ ഫോർ ഓ ഇറ്റ് വിൽ ബി ഓഫറിങ് എ പൊട്ടൻഷ്യൽ ബാരിയർ. ആ ഒരു ബാരിയറിനെ ഓവർകം ചെയ്തിട്ട് വേണം ഇറ്റ് ഹാസ് ടു കം ടു ദി നെക്സ്റ്റ് ലെവൽ. Or the next configuration. So a pyramidal configuration, this 1 and 3 corresponds to two identical minima. You can see identical minimas here in the potential energy curve. This is the potential energy curve. Here you have the potential energy. And the planar configuration too corresponds to a maximum in this particular curve. So ഇവിടെ മിനിമം എനർജിയിൽ ഇത് എക്സിസ്റ്റ് ചെയ്യും, ഇവിടെയും മിനിമം എനർജിയിൽ എക്സിസ്റ്റ് ചെയ്യും. ബോത്ത് ഓഫ് ദം ആർ പിരമിഡൽ ജിയോമെട്രീസ് ആൻഡ് ഇൻ ബിറ്റ്വീൻ യു ക്യാൻ സീ ദ എനർജി ബാരിയർ വിച്ച് ഇസ് ദ മാക്സ് വിച്ച് ഇസ് കറസ്പോണ്ടിങ് ടു ദ മാക്സിമ ഇൻ ദിസ് പെർട്ടിക്കുലർ പൊട്ടൻഷ്യൽ എനർജി കർവ് ആൻഡ് ദിസ് കറസ്പോണ്ട്സ് ടു ദ പ്ലനാർ കോൺഫിഗറേഷൻ. ഇഫ് ദിസ് പെർട്ടിക്കുലർ ബാരിയർ ഈസ് സ്മോൾ, വളരെ സ്മോൾ ആണ്, ബ്രോഡ് ആണ്, അങ്ങനത്തെ കേസിൽ ദീസ് ടു ലെവൽസ് ക്യാൻ ആക്ച്വലി ഇൻട്രാക്ട്. ഇറ്റ് ഈസ് പോസിബിൾ ടണലിംഗ് പോസിബിൾ ആയിട്ട് വരും. ഈ ഒരു രണ്ട് കോൺഫിഗറേഷൻസ് തമ്മിൽ ടണലിംഗ് പോസിബിൾ ആയിട്ട് വരും
and this will result in, if there is tunneling, this will result in interaction between these two states. When there is interaction, there is a possibility for splitting of these energy levels. And splitting നടന്നു കഴിയുമ്പോൾ അവിടെ രണ്ട് ഓൾമോസ്റ്റ് സിമിലർ എനർജീസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്മോൾ എനർജി ഡിഫറൻസ് ഉള്ള രണ്ട് ലെവൽസ് ഫോം ചെയ്യും. ആൻഡ് ഡ്യൂ ടു സ്പ്ലിറ്റിംഗ് ഹിയർ ഓൾസോ യു ക്യാൻ സീ ടു ഡിഫറെൻ്റ് എനർജി ലെവൽസ്, 35.8 സെൻറ്റിമീറ്റർ ഇസ് ടു മൈനസ് വൺ, ഹിയർ 312 സെൻറ്റിമീറ്റർ ഇസ് ടു മൈനസ് വൺ എക്സെട്രാ. സോ ദ ലോവസ്റ്റ് എനർജി ലെവൽ വിൽ ബി സ്പ്ലിറ്റ് ഇൻ ടു ടു ഡിഫറെൻ്റ് എനർജി ലെവൽസ് ഡ്യൂ ടു ടണലിംഗ് ആൻഡ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദീസ് ടു കോൺഫിഗറേഷൻസ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ടും ടണലിംഗ് പോസിബിൾ ആണ്. ടണലിംഗ് നടക്കാനുള്ള പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് ദർ ക്യാൻ ബി ഇൻട്രാക്ഷൻ, ആൻഡ് ഡ്യൂ ടു ദിസ് ഇൻട്രാക്ഷൻ ദീസ് ലെവൽസ് വിൽ ബി സ്പ്ലിറ്റിംഗ്. ആൻഡ് നമ്മളിങ്ങനെ മൂവ് ചെയ്ത് വരുമ്പോൾ ഈ ലെവൽസ് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് തന്നെ മൂവ് ചെയ്ത് വരുമ്പോൾ ഹയ്യർ ലെവൽസിലേക്ക് പോകുന്നതോറും സ്പ്ലിറ്റിംഗ് മാക്സിമം ആയി വരുന്നു, ലോവർ ലെവൽസിൽ സ്പ്ലിറ്റിംഗ് മിനിമം ആയിട്ട് വരുന്നു. സോ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് സ്പ്ലിറ്റിംഗ് ഇസ് അബൌട്ട് 0.79 സെൻറ്റിമീറ്റേഴ്സ് ടു മൈനസ് വൺ, ഒരു മൈക്രോവേവ് റീജിയനിലേക്ക് കറസ്പോണ്ടിങ് ആയിട്ടൊരു എനർജി ആയിട്ട് വരും 0.79 സെൻറ്റിമീറ്റേഴ്സ് ടു മൈനസ് വൺ. ആൻഡ് ദിസ് പെർട്ടിക്കുലർ ലെവൽസ് ആർ യൂസ്ഡ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ദി ഫസ്റ്റ് മേസർ. ലേസർ പോലെ തന്നെ ആംപ്ലിഫിക്കേഷൻ നടക്കുന്ന ഒരു പെർട്ടിക്കുലർ ഇതാണ് മേസർ. ലേസറിന് മുൻപേ തന്നെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളതാണ് മേസർ. ആൻഡ് ദിസ് പെർട്ടിക്കുലർ അമോണിയയുടെ ഈ ഒരു പെർട്ടിക്കുലർ ലെവലിനെ ബേസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തിരുന്ന ഒരു ആംപ്ലിഫിക്കേഷൻ, ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ടെക്നിക് ആയിരുന്നു മേസർ. ആൻഡ് ദ ലോവർ എനർജീസ് ഓഫ് അമോണിയ, ദ വൈബ്രേഷൻ ലെവൽസ് ഓഫ് അമോണിയ വർ യൂസ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് മേസർ. ആൻഡ് മേസർ ഈസ് മൈക്രോവേവ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. സോ ഈ ലോവസ്റ്റ് എനർജി ലെവൽസിൽ, ആ വിത്തിൻ ലോവസ്റ്റ് എനർജി ലെവൽസിൽ നമ്മൾ അമോണിയനെ എക്സൈറ്റ് ചെയ്യുന്നു. ഈ വൈബ്രേഷൻ ഓരോ ലോബിൻ്റെയും, ഈ രണ്ട് ലോബ്സ് ഉണ്ട്, ഈ ലോബ്സിലെ വൈബ്രേഷൻ ലെവൽസ് നമ്മൾ എക്സൈറ്റ് ചെയ്യിക്കുന്നു. ആ എക്സൈറ്റ് ചെയ്തിട്ട് നമ്മൾ സ്റ്റിമുലേറ്റഡ് എമിഷൻ പോസിബിൾ ആയിട്ട് വരുമ്പോൾ നമുക്ക് മേസ ഒബ്ടെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. മൈക്രോവേവ് റീജിയനിൽ എമിഷൻ വരുന്നു, ആ മൈക്രോവേവ് റീജിയനിലുള്ള എമിഷനെ ആംപ്ലിഫൈ ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി വരുന്നു. കാരണം എനർജി ഡിഫറൻസ് വളരെ ലോവർ ആയതുകൊണ്ട് തന്നെ ലൈഫ് ടൈം ഹയർ ആയിട്ട് വരും ഇൻ ദ എക്സൈറ്റഡ് സ്റ്റേറ്റ്. സോ ഇറ്റ് വാസ് പോസിബിൾ ഫോർ ഡെവലപ്പിംഗ് ദീസ് പെർട്ടിക്കുലർ മേസ ആൻഡ് ഇറ്റ് വാസ് ക്രിയേറ്റഡ് ഇൻ 1954 and it was awarded Nobel Prize in 1964. So ഇതിൻ്റെ എനർജി ഏകദേശം വരുന്ന 6.88 millimeters ആണ്, ദാറ്റ് ഈസ് കറസ്പോണ്ടിങ് ടു ദ മൈക്രോവേവ്സ്. സോ ഇത് ജസ്റ്റ് ബ്രീഫായിട്ട് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, ഇൻവേർഷൻ വൈബ്രേഷൻ ഓഫ് അമോണിയയുടെ സിഗ്നിഫിക്കൻസ്. ഇൻവേർഷൻ വൈബ്രേഷൻ നടക്കുമ്പോൾ ഒരു കോൺഫിഗറേഷനിൽ നിന്ന് അടുത്ത കോൺഫിഗറേഷനിൽ വരിക്കേക്ക് വരികയാണ് ചെയ്യുന്നത് ത്രൂ ആ പ്ലാനാർ കോൺഫിഗറേഷൻ. പ്ലാനാർ കോൺഫിഗറേഷൻ കറസ്പോണ്ട്സ് ടു എ ഹൈ എനർജി ഇൻ ദ പൊട്ടൻഷ്യൽ എനർജി കർവ് and the other two pyramidal configuration and inverted pyramidal configuration corresponds to lower energies in the potential energy curve, and due to tunneling effect these two lower energies, so these energies can interact and the levels will be undergoing splitting, and the lowest energy level will be the least splitted ones, and as you move forward you can see the higher energy levels to be splitted far and far more. കൂടുതൽ കൂടുതൽ സ്പ്ലിറ്റിംഗ് നടക്കുന്നത് നമ്മുടെ ഹയർ എനർജി ലെവൽസിലേക്ക് പോകുമ്പോഴായിരിക്കും. സോ ദിസ് കൈൻഡ് ഓഫ് സ്പ്ലിറ്റിംഗ് ഇസ് അറൈസിംഗ് ഡ്യൂ ടു ദിസ് ടണലിംഗ് ഇഫക്റ്റ് ആൻഡ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദീസ് ടു ലെവൽസ്. സോ ഇത് രണ്ടും രണ്ട് അൺഹാർമോണിക് ഓസിലേറ്റേഴ്സായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. രണ്ടും രണ്ട് കോൺഫിഗറേഷൻസായിട്ട് ഇത് മെർജ് ചെയ്ത് വന്നിരിക്കുന്നു. ഇതിന് രണ്ടിനും എനർജി ലെവൽസ് ഉണ്ട്. ഈ എനർജി ലെവൽസ് തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അവിടെ സ്പ്ലിറ്റിംഗ് വരുന്നു. സോ ബ്ലൂ വൺ ക്യാൻ ബി കറസ്പോണ്ടിങ് ടു എ പർട്ടിക്കുലർ configuration and the red line can be corresponding to a another configuration. So for each vibration level you can see the splitting due to this particular interaction between the levels. Tunneling effect karanam interaction nadakkuna karanam there will be splitting, and this splitting will be pronounced as you move for to a higher vibration levels. Lower vibration levels la tunneling the splitting koravayirikkum. And this lower vibration level of the ammonia was used for construction of the first maser. That is the brief thing regarding the inversion vibration of ammonia. And that's all. Thank you.